തെരഞ്ഞെടുപ്പ് നടന്നാലും ഇല്ലെങ്കിലും അത് കേരള രാഷ്ട്രീയത്തിന് പുതിയ മാനം നൽകുമെന്നത് തീർച്ചയാണ്. ഇടത് വലത് മുന്നണികളെ മാറി മാറി പരീക്ഷിച്ച് നിരാശരായ ജനങ്ങളുടെ മുൻപിലേക്ക് പുതിയ സാധ്യതകൾ തുറന്നുകൊണ്ട് പുതിയ പാർട്ടികളും പുതിയ മുന്നണികളും രംഗപ്രവേശനം ചെയ്യുകയാണ്. കേരളത്തിൽ ഒരു ഡൽഹി ആവർത്തിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ആം ആദ്മി എന്ന പാർട്ടിക്ക് ശൂന്യതയിൽ നിന്ന് ഉയർന്നു വന്ന് ഡൽഹി സംസ്ഥാനം വൻ ഭൂരിപക്ഷത്തോടെ തുടർച്ചയായി ഭരിക്കാമെങ്കിൽ 2020 എന്ന ജനകീയ കൂട്ടായ്മയ്ക്ക് കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചെടുക്കാമെങ്കിൽ പരമ്പരാഗത രാഷ്ട്രീയ കക്ഷികളെ ഞെട്ടിക്കാൻ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് കഴിയും. കുട്ടനാട്ടിലെ സമ്മതിദായകർ ഒരുപക്ഷെ ഈ രാഷ്ട്രീയ വ്യതിയാനത്തിന്റെ പ്രാരംഭകരായി മാറിയേക്കാം. ഈ സാധ്യതകൾ പരീക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കുട്ടനാട്ടിലെ ഒരു കൂട്ടം ജനകീയ പക്ഷക്കാർ. കുട്ടനാട്ടിലെ ജനങ്ങൾ വളരെയധികം കാർഷിക പാരിസ്ഥിതിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. മാറി മാറി വരുന്ന രാഷ്ട്രീയ കക്ഷികൾ ഇവരെ തുടർച്ചയായി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. നിസ്സാരമായ ചില ക്രമീകരണങ്ങൾ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ് കുട്ടനാട്ടിലുള്ള പലതും. എന്നാൽ രാഷ്ട്രീയ കക്ഷികളുടെ ആത്മാർത്ഥത ഇല്ലായ്മയാണ് വിഷയം. ആവശ്യത്തിനുള്ള പാലങ്ങളോ റോഡുകളോ പലയിടത്തുമില്ല. ഉള്ളവ തന്നെ ഇടുങ്ങിയതും പൊട്ടിപ്പൊളിഞ്ഞതുമാണ്. സ്വാമിനാഥൻ റിപ്പോർട്ടാണെങ്കിൽ കാലാകാലങ്ങളായി പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് ചില സാമുദായിക ന്യൂനപക്ഷ സമൂഹങ്ങൾ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ. ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ അനീതികൾ, സാമ്പത്തിക സംവരണം നടപ്പിൽ വരുത്തുന്നതിലെ കാലതാമസം, പെൺകുട്ടികളും സ്ത്രീകളും ഇരയാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലും കുട്ടനാട്ടിലെ കർഷകർ നേരിടുന്ന വിവിധ കാർഷിക സാമ്പത്തിക പാരിസ്ഥിതിക പ്രശ്നങ്ങളിലും തങ്ങളുടെ നിലപാടറിയിക്കുവാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നിട്ടും ഇരുമുന്നണികളും തയ്യാറായിട്ടില്ല. ഇടതുപക്ഷ സർക്കാരിൻ്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അതിൻ്റെ പദ്ധതികളുടെ നടത്തിപ്പിലും വിതരണത്തിലും കേരളത്തിലെ ചില സമൂഹങ്ങളോട് തികഞ്ഞ പക്ഷപാതപരമായ സമീപനമാണ് പുലർത്തുന്നത്. സാമ്പത്തിക സംവരണം നടപ്പിൽ വരുത്താതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുകയാണ്. പെൺകുട്ടികളും സ്ത്രീകളും കന്യാസ്ത്രീകളും ഇരയാക്കപ്പെടുന്ന കേസുകളിൽ നീതി നടപ്പിലാകാതെ പോകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല ഭരണരംഗത്ത് കെടുകാര്യസ്ഥതയും അഴിമതിയും തീവ്രവാദ പ്രവർത്തനങ്ങളും സ്വർണ്ണക്കടത്ത് മയക്കുമരുന്ന് ലോബികളും കൊടികുത്തി വാഴുകയാണ്. എന്നാൽ പ്രതിപക്ഷം ഇത്തരം നിലപാടുകൾക്കെതിരെ യാതൊരു പ്രതികരണവും നടത്താൻ തയ്യാറാവുന്നില്ല. മാത്രമല്ല ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ അനീതികൾ ആരംഭിക്കുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ്. അതോടൊപ്പം ഏതാനും ദരിദ്രർക്ക് പ്രയോജനപ്പെടുന്ന സാമ്പത്തിക സംവരണത്തെ എതിർക്കുകയും മഹാഭൂരിപക്ഷം വരുന്ന കർഷക സമൂഹത്തെ പോലും മുന്നോക്കക്കാരെന്ന് വിളിച്ച് ജനപ്രതിനിധികൾ അവഹേളിക്കുകയുമാണ് ചെയ്തത്. ഇതിനെ അപലപിക്കാൻ ഒരു പാർട്ടിയും ഇതുവരെ തയ്യാറായിട്ടില്ല. കൂടാതെ മുന്നണിയിലെ ചില ഘടക കക്ഷികളുടെ തീവ്രവർഗീയ നിലപാടുകൾ ജനസമൂഹം വളരെ ഭയാശങ്കകളോടെയാണ് കാണുന്നത്. മതേതര വിരുദ്ധ നിലപാടുകളും കർഷകരെ അവഗണിക്കുന്ന സമീപനങ്ങളും ഇനിയും കുട്ടനാട്ടിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് ജനകീയ പക്ഷക്കാർ മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ ഇരുമുന്നണികളും സമുദായ വിരുദ്ധ കർഷക വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ടു പോവുകയും കുട്ടനാടിൻ്റെ ന്യായമായ അവകാശങ്ങൾ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നീതിബോധമുള്ള കുട്ടനാട്ടുകാർ ജാതിമത ഭേദമന്യേ കുട്ടനാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തപ്പെടുകയാണെങ്കിൽ പുതിയ ജനകീയ മുന്നേറ്റത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് ആ രാഷ്ട്രീയ കക്ഷി ആവശ്യപ്പെടുന്നത്. മാത്രമല്ല നിലവിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച കാര്യവും പലരെയും അസംതൃപ്തരാക്കിയിട്ടുണ്ട് എന്നത് പുതിയ നേതൃത്വം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. കളി കാത്തിരുന്ന് കാണുക തന്നെ. രാഷ്ട്രീയം സകല പ്രവചനങ്ങൾക്കും അതീതമാണല്ലോ. If you enjoyed this video, don't forget to like, share, and subscribe.